കുന്നംകുളം കിടൂരിൽ യുവതി അമ്മയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ സംഭവം പ്രതിയുടെ വീട്ടിൽ നിന്നും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച എലിവിഷം കണ്ടെത്തി മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ പ്രതിയെ മുന്നൊരുക്കം നടത്തിയിരുന്നതായി പോലീസ് അബുദാബിയിൽ കൊലപ്പെട്ട ചാലക്കുടി സ്വദേശി ഡെൻസിയുടെ മൃതദേഹാവശിഷ്ടം പുറത്തെടുത്ത് റീപോസ്റ്റ്മോർട്ടം നടത്തി ഷാബാസ് ഷെരീഫ് കൊലക്കേസ് പ്രതി ഷെബിൻ അഷ്റഫാണ് ഡെൻസിയെ കൊലപ്പെടുത്തിയെന്ന കൂട്ടുപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റീപോസ്റ്റ്മോർട്ടം കരുവന്നൂർ സഹകരണ ബാങ്കിൽ വീണ്ടും ഇഡി പരിശോധന തട്ടിപ്പിനായി നിർമ്മിച്ച വ്യാജരേഖകളും പണം കടത്തിയ മാർഗങ്ങളും കണ്ടെത്താനാണ് ഇഡി പരിശോധന നടത്തിയതെന്ന സൂചന സിപിഎമ്മിനെ പരോക്ഷമായി വിമർശിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇടതു മുന്നണിക്ക് നേട്ടങ്ങളുണ്ടാകുമ്പോൾ അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുകയും കോട്ടങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിത്തമല്ല എന്ന് പറയുകയും ചെയ്യുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയമാണെന്ന് കാനം രാജേന്ദ്രൻ എരുമപ്പെട്ടിയിൽ തെരുവ് നായിഡ് ആക്രമണം വിദ്യാർത്ഥിനി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ആലപ്പുഴ എസ്റ്റേറ്റിൽ തുടർച്ചയായ രണ്ടാം ദിവസം കാട്ടാനക്കൂട്ടമിറങ്ങി ടാപ്പിംഗ് തൊഴിലാളികൾ പാട്ടകൂട്ടിയും ഒച്ചുവെച്ച് ആനക്കൂട്ടത്തെ കാടുകയറ്റി നമസ്കാരം വിശദമായ വാർത്തയിലേക്ക് കുന്നംകുളം കിഴൂരിൽ യുവതി അമ്മയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണ സംഘം വീട്ടിൽ നിന്നും എലിവിഷം കണ്ടെത്തി മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ പ്രതി മുന്നൊരുക്കം നടത്തിയിരുന്നതായി പോലീസ് കുന്നംകുളം എസിപി ടി എസ് സിനോജ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയുമായി വീട്ടിലെത്തി നടത്തിയ തെളിവെടുപ്പിലാണ് എലിവിഷം കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെയാണ് പ്രതിയായ കിഴൂർ സ്വദേശിനി ചൂഴിയാട്ടിൽ വീട്ടിൽ ഇന്ദുലേഖയുമായി പോലീസ് സംഘം വീട്ടിലും കൊലപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ചു വന്നിരുന്ന ഗുളിക വാങ്ങിയ മെഡിക്കൽ ഷോപ്പിലും തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ 23-നാണ് കിഴൂർ സ്വദേശിനി ചൂഴിയാട്ടിൽ വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ 58 വയസ്സുള്ള രുക്മിണി മരിച്ചത് പ്രതി പിതാവിനെയും കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയതായി പോലീസ് പറഞ്ഞു പിതാവിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു മാസത്തിൽ അധികമായി ഗുളികകൾ നൽകി വരികയാണെന്നാണ് ലഭിക്കുന്ന വിവരം മരണപ്പെട്ട ആൾക്ക് കൊടുത്തിരുന്ന വിഷത്തിന്റെ അംശം നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് കൊടുക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളും വിഷാംശങ്ങളും ഞങ്ങൾ ചായ കുടിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട രുക്മിണിയെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മലങ്കര ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് 23-ന് രാവിലെ 6:30 രുക്മിണി മരിച്ചത് മരണത്തിൽ അസ്വാഭാവികത തോന്നിയതോടെ ഭർത്താവ് ചന്ദ്രനാണ് മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചത് ആശുപത്രി അധികൃതർ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ഇതോടെ മൃതദേഹത്തിൽ എലിവിഷത്തിന്റെ അംശം കണ്ടെത്തി ഇതേ തുടർന്ന് കുന്നംകുളം പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ രുക്മിണിയെ അസുഖബാധിതയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അന്ന് വീട്ടിലുണ്ടായിരുന്നവരെ വിളിച്ച് ചോദ്യം ചെയ്തു ഇതോടെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത് നിലവിൽ ഇന്ദുലേഖ താമസിക്കുന്ന 13.5 സെന്റ് സ്ഥലവും വീടും അച്ഛന്റെ മരണശേഷമാണ് പ്രതിക്ക് ലഭിക്കുക 8 ലക്ഷത്തോളം രൂപ സാമ്പത്തിക ബാധ്യതയുള്ള പ്രതി സ്ഥലം പണയം വെച്ച് പണം കൈക്കലാക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ പിതാവിന്റെ പേരിലുള്ള സ്ഥലം വിൽക്കാനോ പണയപ്പെടുത്താനോ അമ്മ സമ്മതിച്ചിരുന്നില്ല ഇതേ തുടർന്നാണ് ആദ്യം അമ്മയെ എലിവിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചത് പിന്നീട് അച്ഛനെ കിടപ്പിലാക്കി കൈവിരൽ പതിപ്പിച്ച് സ്വത്ത് കൈക്കലാക്കി ഈ സ്വത്തുക്കൾ പണയം വെച്ച് കടം വീട്ടാം എന്നുള്ളതായിരുന്നു പ്രതിയുടെ പദ്ധതി ഇതിന്റെ ഭാഗമായി അച്ഛന്റെയും അമ്മയുടെയും കരളിന്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ ഒരു മാസത്തോളമായി ഗുളിക നൽകി വരുന്നതായും പ്രതിയുടെ മൊഴിയിൽ പറയുന്നു കൂടാതെ ശരീരത്തെ ബാധിക്കുന്ന വിഷാംശത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ടിസിവി കുന്നംകുളം 2.5 വർഷം മുൻപ് അബുദാബിയിൽ മരിച്ച നോർത്ത് ചാലക്കുടി പുളിക്കൽ ഡെൻസിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കല്ലറയിൽ നിന്നും വിദഗ്ധ പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ചു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തും അബുദാബി പോലീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വിധമാണോ മരണം സംഭവിച്ചതെന്ന് അറിയുകയാണ് നിലമ്പൂർ DYSP സാജു കെ എബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം രാവിലെ 8:30 കല്ലറ പൊളിക്കുന്ന നടപടികൾ ആരംഭിച്ചു 11:30 പുറത്തെടുത്ത അവശിഷ്ടങ്ങളിൽ തലയോട്ടി മാത്രമേ ദ്രവിക്കാതെ കണ്ടെത്തിയുള്ളൂ മറ്റെല്ലാ ഭാഗങ്ങളും ദ്രവിച്ച നിലയിലായിരുന്നു ഇക്കാരണത്താലാണ് വിശദ പരിശോധന വേണ്ടിവന്നതെന്ന് പോലീസ് പറഞ്ഞു അബുദാബി ഷോപ്പിലെ ജീവനക്കാരിയായിരുന്ന ഡെൻസി ആന്റണിയെ അവിടുത്തെ മാനേജറായ കോഴിക്കോട് സ്വദേശി ഹാരിസ് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് അബുദാബി പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നീട് ഹാരിസ് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്നാൽ ഇരുവരുടെയും വീട്ടുകാർ ഇക്കാര്യം നാട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചു ഹൃദയാഘാതത്താൽ സംഭവിച്ച മരണമെന്ന വിശ്വാസത്തിൽ
പള്ളിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. ഈയിടെയാണ് ഒറ്റമൂലി വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായ ഷൈബിൻ അഹമ്മദിന്റെ സഹായികളാണ് തിരുവനന്തപുരത്ത് വെച്ച ഇരുമരണങ്ങളും കൊലപാതകമായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയത്. ഷൈബിനും കൂട്ടാളികളും ചേർന്ന് ആദ്യം ഡെൻസിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും പിന്നീട് ഹാരിസിന്റെ കൈകൾ ഡെൻസിയുടെ കഴുത്തിൽ തൊടുവിപ്പിച്ച് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇരട്ട കൊലപാതകം നടത്തിയത് എന്തിനാണെന്ന് കേരള പോലീസിന് ഇനിയും അജ്ഞാതമാണ്. ഏതാനും മാസം മുൻപാണ് ഷൈബിൻ അഹമ്മദും കൂട്ടാളികളും നാട്ടിലെത്തി മറ്റൊരു കൊല നടത്തിയത്. മൈസൂരിലെ ഒറ്റമൂലി വൈദ്യൻ ഷാബ ഷെറീഫിനെ നിലമ്പൂരിലെത്തിച്ചാണ് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ഷൈബിനും പ്രതികളിൽ ചിലരും പിടിയിലാവുകയും ചെയ്തു. ഇതിനിടെയാണ് മറ്റു പ്രതികളുടെ തിരുവനന്തപുരത്തെ വെളിപ്പെടുത്തൽ. ചാലക്കുടി DVSP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പോലീസ് സെമിത്തേരിയിൽ ക്യാമ്പ് ചെയ്തിരുന്നു. TCV ന്യൂസ് ചാലക്കുടി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വീണ്ടും ED പരിശോധന. ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട ED നേരത്തെ നടത്തിയ പരിശോധനയുടെ തുടർച്ചയായാണ് വീണ്ടും പരിശോധന നടത്തുന്നത്. എറണാകുളത്ത് നിന്നെത്തിയ സംഘമാണ് പരിശോധന നടത്തുന്നത്. രേഖകൾ സൂക്ഷിച്ചിരുന്ന സീൽ ചെയ്ത റൂമുകളാണ് വീണ്ടും പരിശോധിക്കുന്നത്. തട്ടിപ്പിനായി നിർമ്മിച്ച വ്യാജരേഖകളും പണം കണ്ടെത്തിയ മാർഗങ്ങളും കണ്ടെത്തുന്നതിനായാണ് ഇപ്പോൾ നടത്തുന്ന പരിശോധനയെന്നും സൂചനയുണ്ട്. CPMനെ പരോക്ഷമായി വിമർശിച്ച് കാനം രാജേന്ദ്രൻ. ഇടതുമുന്നണിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുകയും കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയുകയും ചെയ്യുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാനം. പാർട്ടിയുടെ വ്യക്തമായ ധാരണയുള്ള മുന്നണിയാണെങ്കിൽ മുന്നണിയുടെ സുഖദുഃഖങ്ങൾ ഘടകകക്ഷികൾ പങ്കിടണം. CPI ആ നിലപാടിൽ ഉറച്ചാണ് ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. BJP എല്ലാ കഴിവും ഉപയോഗിച്ച് ഇടതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പരസ്പരം കലഹിച്ച് നിൽക്കേണ്ടവരല്ല ഇടതു പാർട്ടികൾ. അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനൊപ്പം ഒരുമിച്ച് നമ്മുടെ ശത്രുക്കളെ നേരിട്ട് മുന്നോട്ട് പോകണം. ഗ്രാമതലങ്ങളിൽ നമ്മുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ആത്മനിഷ്ഠമായ ധാരണകളുടെ അടിസ്ഥാനത്തിലുണ്ടായ മുന്നണിയല്ല ഇത്. വ്യക്തമായ രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊടുത്ത മുന്നണിയാണ് LDF. 1980 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ ആ LDFന്റെ സജീവ സാന്നിധ്യമായിരുന്നു CPI. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഇനി എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്ന പരീക്ഷണമാണ് നമ്മൾ ഈ കാലം അത്രയും നടത്തിയത്. അപ്പോൾ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി എന്നുള്ളതിനിടയിൽ ആ മുന്നണി നിലനിർത്താനും ശക്തിപ്പെടുത്താനുമുള്ള ബാധ്യത നമ്മുടെ പാർട്ടിക്ക് ഉള്ളതാണ്. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി, പാർട്ടി ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ, സത്യൻ മൊകേരി, KP രാജേന്ദ്രൻ, മന്ത്രി KK രാജൻ, അഡ്വക്കേറ്റ് PV വസന്തം, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, CR മുരളീധരൻ എന്നിവർ സംസാരിച്ചു. TCV തൃപ്രയാർ. എരുമപ്പെട്ടിയിൽ തെരുവ് നായയുടെ ആക്രമണം. വിദ്യാർത്ഥിനി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി ശ്രീരകത്ത് റഫീഖിന്റെ മകൾ സിയ, കേളംപോലാക്കൽ അസീസ്, മേലൂട്ടയിൽ രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മദ്രസയിൽ പോകുന്നതിനിടയിലാണ് സിയയ്ക്ക് കടിയേറ്റത്. നടന്നു പോകുകയായിരുന്ന കുട്ടിയെ നായ ആക്രമിക്കുകയായിരുന്നു. സിയയ്ക്ക് കൈയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. രാജേഷിന് വീടിന് മുന്നിൽ നിൽക്കുമ്പോഴും അസീസിന് വീടിന് സമീപമുള്ള വഴിയിൽ വെച്ചുമാണ് കടിയേറ്റത്. അസീസിന് കൈക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. 3 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും നായയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പുതുക്കാട് എസ്റ്റേറ്റിലാണ് വ്യാഴാഴ്ചയും കാട്ടാനക്കൂട്ടം എത്തിയത്. രാവിലെ 6 മണിയോടെയാണ് കാട്ടാനക്കൂട്ടം തോട്ടത്തിൽ ഇറങ്ങിയത്. ടാപ്പിംഗ് തൊഴിലാളികൾ പാട്ടകൊട്ടിയും ഒച്ചവെച്ചും ആനക്കൂട്ടത്തെ കാടുകയറ്റി. സമീപത്തുള്ള കശുവണ്ടി തോട്ടത്തിലും ഹെലിപ്പാട് പരിസരത്തുമാണ് ആനകൾ നിലയുറപ്പിച്ചിട്ടുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം 25 ആനകൾ ഇറങ്ങി തൊഴിലാളികളെ ആക്രമിക്കാൻ ഓടിച്ചിരുന്നു. ഇന്നലെ ടാപ്പിംഗ് നടത്താൻ കഴിയാതെ മടങ്ങിപ്പോയ തൊഴിലാളികൾ വ്യാഴാഴ്ച ആനകളെ കാട്ടിലേക്ക് കയറ്റിയ ശേഷമാണ് പണിക്കിറങ്ങിയത്.
മുതുവരയിൽ സ്വകാര്യ ബസിന്റെ ചക്രം കാലിൽ കയറി സൂപ്പർവൈസർക്ക് പരിക്കേറ്റു. പാലക്കാട് കണ്ണാടി സ്വദേശി ചന്ദ്രശേഖരനാണ് പരിക്കേറ്റത്. ബസിന്റെ പിൻചക്രമാണ് കാലിലൂടെ കയറി ഇറങ്ങിയത്. ചന്ദ്രശേഖരനെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പി ഡബ്ല്യുഡി കാലനിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡിന് വശത്ത് നിൽക്കുന്നതിനിടെയാണ് കാലിൽ ബസിന്റെ ചക്രം കയറിയിറങ്ങിയത്. ഗുരുവായൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗ്രേഡ് എസ് ഐയെ വാടക വീട്ടിൽ വീണ് രക്തം വാർന്ന അവശ നിലയിൽ കണ്ടെത്തി. പാവറ്റി സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ നെയ്യാറ്റിങ്കര സ്വദേശി 52 വയസ്സുള്ള സജീവനെയാണ് അവശ നിലയിൽ കണ്ടെത്തിയത്. തൈക്കാട് മില്ലുംപടിയിലെ ക്വാർട്ടേഴ്സിലാണ് സജീവൻ താമസിക്കുന്നത്. രാവിലെ ഭക്ഷണം നൽകാനെത്തിയയാളാണ് സംഭവം കണ്ടത്. ഉടനെ ആക്സ് പ്രവർത്തകരുടെ സഹായത്തോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തല കറങ്ങി വീണ് പരിക്കേറ്റതാണെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് സെർവർ തകരാറ് മൂലം റേഷൻ വിതരണം വീണ്ടും തടസ്സപ്പെട്ടു. രാവിലെ 9:15 ഇ പോസ് മെഷീന്റെ പ്രവർത്തനം തകരാറിലാവുകയായിരുന്നു. ഇ പോസ് മെഷീനിൽ വിരൽ പതിക്കുമ്പോൾ OTP സമ്പ്രദായത്തിലേക്ക് മാറുന്ന സാങ്കേതിക തകരാറാണ് സംഭവിച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത നമ്പറുള്ള ഫോൺ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ഈ സാഹചര്യത്തിൽ റേഷൻ വിതരണവും കിറ്റ് വിതരണവും സാധ്യമാകൂ. പിങ്ക് കാർഡ് ഉടമകൾക്കുള്ള കിറ്റ് വിതരണം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് വീണ്ടും സാങ്കേതിക തകരാർ ഉണ്ടായത്. ജില്ലയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്തത് 75,200 ഓണക്കിറ്റുകൾ. 23, 24 തീയതികളിൽ മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് ഓണക്കിറ്റ് നൽകിയത്. ഇന്നും നാളെയും പിങ്ക് കാർഡ് ഉടമകൾക്കാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. ഇതിനുശേഷം യഥാക്രമം നീല വെള്ള കാർഡ് ഉടമകൾക്ക് കിറ്റുകൾ നൽകും. ജില്ലയിൽ 8,90,000 റേഷൻ കാർഡ് ഉടമകളാണ് ഉള്ളത്. അളഗപ്പ നഗർ എരിപ്പോട് ദുരൂഹ സാഹചര്യത്തിൽ വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയാണെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുങ്ങി മരണമാണെന്ന മൃതദേഹത്തിൽ പരിക്കുകളില്ലെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബുധനാഴ്ച രാവിലെയാണ് ഇല്ലിക്കൽ അനിരുദ്ധന്റെ ഭാര്യ 69 വയസ്സുള്ള രാധയുടെ മൃതദേഹം വീട്ടുകിണറ്റിൽ കണ്ടെത്തിയത്. വയൽ തുണി തിരികെയും കൈകൾ തോർത്തുകൊണ്ട് കെട്ടിയ നിലയിലുമായിരുന്നു മൃതദേഹം. രാധയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച മകൾ അനിത രംഗത്തെത്തിയിരുന്നു. രാധയുടെ മൃതദേഹം ലാലു പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണോ അതാണ് ഇന്ന് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും കേരളത്തിൽ ശരിയായ ഇടതുപക്ഷ മൂല്യം കാത്തുസൂക്ഷിക്കുന്നത് RSP മാത്രമാണെന്നും RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ പറഞ്ഞു. RSP തൃശൂർ ജില്ലാ സമ്മേളനം ജവഹർ ബാലഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നരേന്ദ്രമോദി ഉയർത്തുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. അതിനെ നേരിടാനുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണം. 2024 തിരഞ്ഞെടുപ്പിൽ മോദി ഭരണം തുടരും എന്ന പ്രചരണം നിലനിൽക്കുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യത്യസ്തമാകും എന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് ജെ മധു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോസഫ് കുര്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ, KR ജയൻ, UTUC ജില്ലാ സെക്രട്ടറി വർഗീസ് കണ്ടംകുളത്തി, RSP ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MP ജോബി, VP പ്രസാദ്, സണ്ണി തോട്ടുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ജാഥയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ TS സജീവൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ BA മനോജ് കുമാർ, ജാഥാ വൈസ് ക്യാപ്റ്റൻ TA രാമകൃഷ്ണൻ, മാനേജർ സെബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന നേതൃത്വ പഠന ക്യാമ്പ് ശനി ഞായർ ദിവസങ്ങളിൽ പീച്ചിയിൽ നടക്കും. ലോട്ടറി മേഖലയിലെ മുൻ ഉദ്യോഗസ്ഥർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികളായ ഫിലിപ്പ് ജോസഫ്, സതീഷ് ഡാൻഡസ്, ബെന്നി ജേക്കബ് എന്നിവർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഓണം നവരാത്രി എക്സിബിഷൻ സെപ്റ്റംബർ 2 തേക്കിങ്ങാട് മൈതാനിയിൽ ആരംഭിക്കും. 53 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ 150 സ്റ്റാളുകൾ ഉണ്ടാകുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേവസ്വം കമ്മീഷണർ എൻ ജ്യോതി, ദേവസ്വം ബോർഡ് സെക്രട്ടറി PD ശോഭന, TR ഹരിഹരൻ, MK നിധീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുസിരീസിന്റെ ജലപരവതാനിക്ക് ഇനി ചേരമാൻ പെരുമാളിന്റെ പ്രൗഢി. മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ജലാശയ ടൂറിസം ത്വരിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ യാനം നീറ്റിയിറങ്ങും. 27 കോട്ടപ്പുറം വാട്ടർ ഫ്രണ്ട് പരിസരത്ത് നടക്കുന്ന ബോട്ട് ലോഞ്ചിംഗ് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ നിർമ്മിച്ചു നൽകുന്ന 3 ബോട്ടുകളിൽ 2 ബോട്ടാണ് ചേരമാൻ പെരുമാൾ.
അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ 24 സീറ്റിന്റെ ബോട്ടാണിത്. 3 ബോട്ടുകൾക്കുമായി 3.13 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുതിയ ജലാശയ ടൂർ പാക്കേജുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ ഇനം ബോട്ടുകൾ നീറ്റിലിറക്കുന്നത്. രാവിലെ കോട്ടപ്പുറത്ത് നിന്നും പറവൂരിൽ നിന്നുമാണ് ഈ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാക്കേജ് ഫസ്റ്റ് നമ്മൾ പറവൂര് ജൂതപ്പള്ളി, സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം, പള്ളിപ്പുറം മഞ്ഞമാതാ ചർച്ച്, അഴീക്കോട് സെന്റ് തോമസ് ഇത്രയും സ്ഥലങ്ങൾ പോയതിന് ശേഷം കോട്ടപ്പുറം വാട്ടർ ഫ്രണ്ടിൽ നമ്മുടെ മുസ്ലിസിൻ്റെ തന്നെ പോർച്ചുഗീസ് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഇവിടെ ഹോംലി ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പാലിയം പാലസ്, പാലിയം നാലുകെട്ട്, ചേന്നമംഗലം സിനഗോഗ്, കോട്ടപ്പുറം കോട്ട എന്നിവ സന്ദർശിച്ചതിന് ശേഷം വൈകിട്ട് ഒരു 5:30 തിരിച്ചെത്തുന്ന പാക്കേജാണ് മുസ്ലിസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഗോത്രതാളത്തെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് നഞ്ചിയമ്മ സ്വതസിദ്ധമായ പാട്ടും പറച്ചിലുമായി കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികളുടെ മനം കവർന്നു. ഏതെന്നറിയാതെ, അട്ടപ്പാടി ഏതെന്നറിയാതെ, കേരള ഏതെന്നറിയാതെ നമ്മളെല്ലാം ഉള്ളിലേറുന്ന ആളുകളാണ്. നിങ്ങളാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്. നിങ്ങളാണ്, മക്കളാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനി ഇത്രയും മക്കളെ കണ്ടെത്തുമ്പോഴേക്ക് എനിക്ക് എന്റെ വസപ്പ് മാറി. സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം സോഷ്യൽ പ്ലാറ്റ്ഫോമായ CPID ആണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നഞ്ചിയമ്മയ്ക്ക് സ്നേഹാദരവ് നൽകാനായി വേദിയൊരുക്കിയത്. നഞ്ചിയമ്മ പാടിയപ്പോൾ വിദ്യാർത്ഥികൾ താളമിട്ടും കൈയടിച്ചും ആരവമുതിർത്തും നെഞ്ചേറ്റിയത് സദസ്സിൽ ആവേശം നിറച്ചു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പാൾ AK സുരേഷ് നഞ്ചിയമ്മയ്ക്ക് പ്രശസ്തി പത്രം കൈമാറി. ഇക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ R. രമ്യ പൊന്നാടാണിയിച്ചു. കോളേജിലെ SFI യൂണിറ്റ് പ്രവർത്തകർ നഞ്ചിയമ്മയുടെ ഊരിലേക്കായി സമാഹരിച്ച പുസ്തകങ്ങൾ വേദിയിൽ കൈമാറി. IQAC കോർഡിനേറ്റർ ഡോക്ടർ സിജോ വർഗീസ്, CPID കൺവീനർ ഡോക്ടർ R. സ്മിത, വിദ്യാർത്ഥി പ്രതിനിധി സുധീന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നഞ്ചിയമ്മയും വിദ്യാർത്ഥികളുമായുള്ള സംവദിക്കലും കലാപരിപാടികളും അരങ്ങേറി. വീതി കുറഞ്ഞ ആൽത്തറ പനന്തറ റോഡിൽ നിർമ്മാണം നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. ആൽത്തറ മുതൽ പനന്തറ വരെയുള്ള റോഡിൽ പുഴിക്കള ഭാഗത്ത് കാന നിർമ്മാണമാണ് നടക്കുന്നത്. മണ്ണുമാന്തി യന്ത്രവും ലോറിയും റോഡിൽ നിർത്തി പണികൾ നടത്തുന്നത് മൂലം ഇരുവശത്തു നിന്നും വാഹനങ്ങൾ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നിർമ്മാണ പ്രവൃത്തികൾ മൂലം ഗതാഗതം തടസ്സം പതിവായതോടെ നാട്ടുകാരാണ് വാഹനങ്ങൾ നിയന്ത്രിച്ചു വിടുന്നത്. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ സമ്മേളനത്തിനുള്ള കൊടിമര ജാഥ തിരുവല്ലാമലയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. തിരുവല്ലാമല ടൗണിൽ നടന്ന ജാഥ പ്രയാണ പൊതുയോഗം കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ചേലക്കര ഏരിയ പ്രസിഡന്റ് നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റനും കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വർഗീസ്, വൈസ് ക്യാപ്റ്റൻ നവരാജൻ, ജാഥ മാനേജർ PA ബാബു എന്നിവർ പങ്കെടുത്തു. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി നെടുപുഴ കസ്തൂർബ വിദ്യാലയത്തിൽ നടന്ന ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഡിവിഷൻ കൌൺസിലർ വിനീഷ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു. കസ്തൂർബ ട്രസ്റ്റ് പ്രതിനിധി M. പത്മിനി, കൂർക്കഞ്ചേരി കൃഷി ഓഫീസർ ശാന്തി ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഉപദേശക സമിതി അംഗം ചന്ദ്രൻ, പ്രധാനാധ്യാപിക TS ലേഖ, വിദ്യാലയം രക്ഷാധികാരി VG സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാതയിൽ കോട്ടപ്പുറം പാലത്തിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ടാങ്കർ ലോറിയും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന കണ്ടെയ്നറും കൂട്ടിയിടിച്ച ശേഷം മറ്റൊരു കാറിലിടിച്ചാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു അപകടം. കാറിലിടിച്ച കണ്ടെയ്നർ ലോറി റോഡിന്റെ എതിർഭാഗത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ ലോറി ഡ്രൈവർ ഉത്തർപ്രദേശ് സ്വദേശി ഷാഹബുദ്ദീനെ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീനാരായണപുരം മാലാ സാഹിബിന്റെ പള്ളിയിൽ സെയ്ദ് മുനവർഷ സാഹിബ് ഉബാബ
ഉപ്പാപ്പ തങ്ങളുടെ ആണ്ട് നേർച്ച നടന്നു. മൗലീദ് പാരായണം, ഖുർആൻ, മജ്ലിസ് എന്നീ ചടങ്ങുകൾക്ക് മഹല ഇമാം മുഹമ്മദ് സഹൽ ഫൈസി ഓടക്കാലി നേതൃത്വം നൽകി. അന്നദാന ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മഹല പ്രസിഡന്റ് ഷാജി കാട്ടകത്ത്, സെക്രട്ടറി റഷീദ് പനപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഹരിയാനയിൽ നടന്ന 15-ാമത് GFL നാഷണൽ ഗ്രാപ്പിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം വെള്ളിയും നേടിയ എരുമപ്പെട്ടി റെസ്ലിംഗ് അക്കാദമിയിലെ താരങ്ങൾക്ക് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്വർണം നേടിയ ആദവ് കൊട്ടിലിങ്ങൽ, ഫിർദൌസ്, വെള്ളി നേടിയ തളിക്കുളങ്ങര വീടാൽ അൻസാർ, മത്സരത്തിൽ പങ്കെടുത്ത കരിയന്നു കോടിയിൽ വിഷ്ണു എന്നിവരെ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അക്കാദമി പരിശീലകൻ റിജി പങ്കെടുത്തു. എറിയാട് പോലിമ ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം പ്രഥമ കുമാർ അധ്യക്ഷത വഹിച്ചു. ശില്പി ഡാവിൻജി സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ, സദാനന്ദൻ, അജേഷ് തൈത്ര എന്നിവർ സംസാരിച്ചു. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. ബാറ്ററിയുടെ ജി എസ് ടി കുറയ്ക്കണമെന്ന് വ്യാപാരികൾ. ബാറ്ററികൾക്ക് 28% കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി ഈടാക്കുന്നത്. ഇത് ഉപഭോക്താക്കൾക്ക് അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. ഈ നികുതി ഒഴിവാക്കണമെന്ന് അസോസിയേഷൻ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. ലയൺസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാപന സമ്മേളനം മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെ അദ്ദേഹം ആദരിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രദീപ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി മുഖ്യ പ്രഭാഷണം നടത്തി. സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് വീരാലി, സെക്രട്ടറി സുരേഷ് പോറോട്ടിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി പോൾ ചിറക്കേക്കാരൻ, സെക്രട്ടറി ജോർജ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി ബാറ്ററികളുടെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായ തൃശൂർ ബാറ്ററി വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെതടക്കം വിവിധ സ്റ്റാളുകളും തയ്യാറാക്കിയിരുന്നു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട തൃക്കൂർ പഞ്ചായത്തിലെ 19 കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു. BJP തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ്, മിതാഗിരി, ഷീബ, നികേഷ്, സിന്ധു അശോകൻ, ശ്രീനിവാസൻ വെളിയത്ത് എന്നിവർ പങ്കെടുത്തു. പെരുവലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ OSA കമ്മിറ്റിയുടെയും താണവീഥി വൈദ്യമന്ദിരം ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് മെമ്പർ സുനീതി അരുൺകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് എൻ കെ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. പി കെ രാജൻ, എ എസ് അബൂബക്കർ, ഡോക്ടർ നിഷ, ഡോക്ടർ ക്രിസ്റ്റീന, പി കെ രവി, കെ കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. 37-ാമത് ദേശീയ നേത്രദാന പക്ഷാചരണ ജില്ലാതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു. അണ്ടത്തോട് ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ മുസ്താഖലി തുടങ്ങിയവർ പങ്കെടുത്തു. അതിജീവനത്തിനായി സുമനസ്സുകളുടെ കനിവ് തേടി കൊണ്ടാഴി സ്വദേശിയും എഴുത്തുകാരനുമായ സുരേഷ് ബാബു. ജന്മന ഒരു വൃക്കയുമായി ജീവിതത്തോട് പടവെട്ടിയ സുരേഷ് ബാബു വൃക്ക മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നു. ജന്മന ഉണ്ടായിരുന്ന ഒരു വൃക്കയും 2016 തകരാറിലായതോടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. അമ്മ ജാനകി നൽകിയ വൃക്കയുമായി ജീവിതം മുന്നോട്ടു പോകവെയാണ് ആ വൃക്കയും തകരാറിലായത്. ആദ്യ ശസ്ത്രക്രിയയുടെ കടം തീരും മുൻപേ അടുത്ത വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ട സാഹചര്യം വന്നതോടെ വീണ്ടും പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. സഹോദരിയുടെ ആശ്രയത്തിൽ കഴിയുന്ന സുരേഷ് ബാബുവിന് ഇനി സുമനസ്സുകൾ കൈകോർത്താൽ മാത്രമാണ് ജീവിതം മുന്നോട്ട് നീങ്ങുവാൻ സാധ്യതയുള്ളൂ. അച്ഛൻ നാരായണൻ ക്യാൻസർ ബാധിച്ച് 2 മുൻപ് മരണപ്പെട്ടതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലച്ചു. നാളിതുവരെയുള്ള ചികിത്സ നാട്ടുകാരുടെ സഹായത്തോടെയാണ് നടന്നുവന്നിരുന്നത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്കായുള്ള 30 ലക്ഷം രൂപ സമാഹരിക്കുക എന്നതാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ചികിത്സാ ധനശേഖരണാർത്ഥം രൂപീകരിച്ച അക്കൗണ്ടിലേക്ക് സുമനസ്സുകളുടെ സഹായം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവ സാഹിത്യകാരനും കുടുംബവും. ഇവരുടെ ചികിത്സയ്ക്കായി സഹായങ്ങൾ നൽകുന്നതിനായി ബാങ്ക് ഓഫ് ബറോഡയുടെ കൊണ്ടാഴി ബ്രാഞ്ചിൽ 5483010000683 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCB ചേലക്കര. പ്രധാന വാർത്തകൾ വീണ്ടും.
കുന്നംകുളം കിഴൂരിൽ യുവതി അമ്മയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ സംഭവം. പ്രതിയുടെ വീട്ടിൽ നിന്നും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച എലി വിഷം കണ്ടെത്തി. മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ പ്രതി മുന്നൊരുക്കം നടത്തിയിരുന്നതായി പോലീസ്. അബുദാബിയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശി ഡെൻസിയുടെ മൃതദേഹാവശിഷ്ടം പുറത്തെടുത്ത റീപോസ്റ്റ്മോർട്ടം നടത്തി. ഷബാ ഷെരീഫ് കൊലക്കേസ് പ്രതി ഷെബിൻ അഷ്റഫാണ് ഡെൻസിയെ കൊലപ്പെടുത്തിയതെന്ന കൂട്ടുപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റീപോസ്റ്റ്മോർട്ടം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വീണ്ടും ഇഡി പരിശോധന. തട്ടിപ്പിനായി നിർമ്മിച്ച വ്യാജരേഖകളും പണം കടത്തിയ മാർഗങ്ങളും കണ്ടെത്താനാണ് ഇഡി പരിശോധന നടത്തിയതെന്ന സൂചന. സിപിഎമ്മിനെ പരോക്ഷമായി വിമർശിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇടതുമുന്നണിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുകയും കോട്ടങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയുകയും ചെയ്യുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയമാണെന്ന് കാനം രാജേന്ദ്രൻ. എരുമപ്പെട്ടിയിൽ തെരുവുനായുടെ ആക്രമണം. വിദ്യാർത്ഥിനി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ആലപ്പുഴ എസ്റ്റേറ്റിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ടാപ്പിംഗ് തൊഴിലാളികൾ പാട്ടകൊട്ടിയും ഒച്ചവെച്ചും ആനക്കൂട്ടത്തെ കാടുകയറ്റി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.